സാബു ജേക്കബിന്റെ ഈ പ്രസംഗം ലോകം കേൾക്കാതിരിക്കുവാൻ അന്തംഗമ്മികൾ ചെയ്തത് കാണുക. പ്രതീക്ഷിച്ചതുപോലെയല്ല അതിനുമപ്പുറം ഇന്നലെ കാര്യങ്ങൾ സംഭവിച്ചു. അഴിമതിയിൽ മുങ്ങിയ ഭരണത്തിനെതിരെയുള്ള പടപ്പുറപ്പാട്, 2020 മഹാസമ്മേളനം നടത്തുവാനുള്ള അനുമതി ആദ്യം നിഷേധിച്ച് അട്ടിമറിക്കുവാനുള്ള ശ്രമം ഹൈക്കോടതി വിധിയെ തുടർന്ന് പൊളിഞ്ഞു എങ്കിലും ഇന്നലെ 2020 മഹാസമ്മേളനം ജനങ്ങളിൽ എത്താതിരിക്കുവാൻ തത്സമയ ബ്രോഡ്കാസ്റ്റിംഗ് തടസ്സപ്പെടുത്തി തെമ്മാടിക്കൂട്ടങ്ങൾ. ഇന്റർനെറ്റ് കണക്ടിവിറ്റി എത്തിച്ച ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ മുറിച്ചു കളഞ്ഞും ജാമറുകൾ വെച്ച് സിഗ്നൽ വീക്കാക്കിയും ബ്രോഡ്കാസ്റ്റിംഗ് അട്ടിമറിച്ചു. മറ്റൊരു തരത്തിലും പരിപാടി അട്ടിമറിക്കുവാൻ സാധ്യമല്ല, ജനങ്ങളുടെ കുത്തൊഴുക്ക് തടസ്സപ്പെടുത്തുവാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയാണ് ഈ ജനസാഗരത്തെ മറയ്ക്കുവാനും സാബു എം ജേക്കബിന്റെ ശബ്ദം ജനങ്ങളിലേക്ക് എത്താതിരിക്കുവാനും ഇത്തരമൊരു അട്ടിമറി കമ്മിക്കൂട്ടങ്ങൾ നടത്തിയത്. 2020 ഭാഗത്തു നിന്നും ലഭിക്കുന്ന വീഡിയോ ഔട്ടിനെ ആണ് ഞങ്ങളും മറ്റ് ലൈവ് നടത്തിയ ഓൺലൈൻ മാധ്യമങ്ങളും ആശ്രയിച്ചതുകൊണ്ട് ഞങ്ങൾക്കും ഇക്കാര്യത്തിൽ കാര്യമായി ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല. എന്നാലും ഞങ്ങൾ അവസാനം വരെ സിഗ്നൽ വളരെ വീക്കായിരുന്നുവെങ്കിലും ഇടയ്ക്കിടയ്ക്ക് തടസ്സം നേരിട്ടെങ്കിലും ബ്രോഡ്കാസ്റ്റിംഗ് അവസാനം വരെ തുടർന്നു. ഇത് ദൈവാനുഗ്രഹമുള്ള ഒരു പ്രസ്ഥാനമാണെന്ന് സാബു എം ജേക്കബ് ഇന്നലെ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. കാരണം ബ്രോഡ്കാസ്റ്റിംഗിൽ ഇത്രയേറെ തടസ്സങ്ങൾ ഉണ്ടായിട്ടും സാബു എം ജേക്കബിന്റെ പ്രസംഗത്തിന് ഒരു തടസ്സവും വന്നില്ല. അത് 10,000 ITV ന്യൂസിലൂടെ കാണുകയുണ്ടായി. എങ്കിലും സംപ്രേക്ഷണത്തിൽ ഇടയ്ക്കിടയ്ക്ക് തടസ്സം നേരിട്ടതിൽ മാന്യപ്രേക്ഷകരോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഇനി ഭാവിയിൽ ഇത്തരം പിഴവുകൾ ഉണ്ടാകാതെ ഞങ്ങൾ ശ്രദ്ധിക്കുമെന്നും വാക്കുതരുന്നു. ഇന്നലെ വൈകിട്ട് 5:30 മഹാസമ്മേളനം ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നത്. കൃത്യം 5:30 തന്നെ സമ്മേളനം നിറഞ്ഞ സദസ്സോടെ ആരംഭിച്ചു. 5:30 മുമ്പ് തന്നെ 15,000 പരം ജനങ്ങൾ സമ്മേളന നഗരിയിലേക്ക് ഒഴുകിയെത്തി. ഒരു വെൽ എഡിറ്റഡ് പ്രോഗ്രാം പോകുന്നതുപോലെ പരിപാടി നടന്നു. പ്രാസംഗികർ കാലിക പ്രസക്തിയുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചു. ഒരു അവതരണത്തിന്റെ അകമ്പടിയോടെ വേദിയിലേക്ക് എത്തിയ സാബു എം ജേക്കബിനെ ജനങ്ങൾ ഹർഷാർവത്തോടെ എതിരേറ്റു. 8:00 മുമ്പ് തന്നെ ചടങ്ങുകളെല്ലാം മനോഹരമായി തീർന്നു. ഇന്നലെ പിതൃക്കയിൽ നടത്തിയ മഹാസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകൻ ഷാജൻ സ്കറിയ, 2020 പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഗോപകുമാർ, ബെന്നി ജോസഫ്, എറണാകുളം ജില്ലാ കോർഡിനേറ്റർ സന്തോഷ് വർഗീസ്, കുന്നത്തുനാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജിബി എബ്രഹാം, നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ജോളി ജോൺ, ഐക്യർനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഡീന ദീപക്, VS കുഞ്ഞുമുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. കഴിഞ്ഞ 68 ഇടതുവലത് മുന്നണികൾ ഭരിച്ചു നശിപ്പിച്ച കേരളത്തെ 2020 പാർട്ടിക്ക് മാത്രമേ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂവെന്ന് പ്രസിഡന്റ് സാബു എം ജേക്കബ് പറഞ്ഞു. 2020 പാർട്ടി ഞായറാഴ്ച പൂതൃക്കയിൽ നടത്തിയ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2020 പാർട്ടി ജനങ്ങൾക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും കൃത്യമായി നടപ്പിലാക്കിയെന്നും 2020 പാർട്ടിക്ക് മാത്രമേ ഭരണരംഗത്തെ അഴിമതിയും ദൂർത്തും കെടുകാര്യസ്ഥതയും അവസാനിപ്പിച്ച് കേരളത്തെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂവെന്നും സാബു എം ജേക്കബ് പറഞ്ഞു. 2020 പാർട്ടി അധികാരത്തിനും പണത്തിനും വേണ്ടി രാഷ്ട്രീയത്തിൽ വന്നതല്ല, മറിച്ച് ജനങ്ങളുടെ ക്ഷേമവും നാടിൻ്റെ വികസനവും ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. എടുത്തു പറയേണ്ടത് മറ്റൊരു കാര്യം, ഇന്നലെ കേരളത്തിൽ ഇത്രയും പൊതുജന പങ്കാളിത്തമുണ്ടായ ഇത്രയും സുപ്രധാനമായ ഒരു ചടങ്ങ് നടന്നിട്ടില്ല. എന്നാൽ ഒരൊറ്റ മാധ്യമങ്ങളും ഈ ചടങ്ങിന് ഇത് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രാധാന്യവും നൽകിയില്ല എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ ആരോടൊപ്പമാണ് എന്ന്. മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കുവാൻ ശ്രമിച്ച ഈ വാർത്ത, സാബു എം ജേക്കബ് ഇന്നലെ നടത്തിയ ആ പ്രസംഗം, അത് കേൾക്കാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് ഒന്നുകൂടി സംപ്രേക്ഷണം ചെയ്യുകയാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുന്നണിക്ക് സാധിക്കുമോ? 2015 39,00,000 രൂപ കടമുണ്ടായിരുന്ന കിഴക്കമ്പലം പഞ്ചായത്തിന് 8 22,00,000 രൂപ മിച്ചം പിടിക്കുവാൻ കഴിഞ്ഞു. ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഇത് സാധ്യമാക്കി കാണിക്കുവാൻ സാധിക്കുമോ? അതുപോലെ കേരളത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി അദ്ദേഹം മുന്നോട്ട് വെച്ച കർമ്മപദ്ധതികൾ കാണുക. ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങൾ പുറത്തു കേൾക്കരുത് എന്ന് ആഗ്രഹിച്ച ഈ പ്രസംഗം നിങ്ങൾ പറ്റാവുന്നത്രയും ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇനി സാബു എം ജേക്കബ് മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് കേട്ടാലും. പ്രിയപ്പെട്ടവരെ, കോലഞ്ചേരിയിൽ ഈ സദസ്സിന് മുന്നിൽ നിൽക്കുമ്പോൾ വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. സാധാരണ രീതിയിൽ രാഷ്ട്രീയക്കാർ സംസാരിക്കേണ്ട ഒരു വേദിയിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല,
ഞാനൊരു വ്യവസായിയാണ്. ഒരു സാധാരണ വ്യവസായിയായ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കാനും നിങ്ങളെ കണ്ട് സംസാരിക്കാനും ഇടയായെങ്കിൽ അത് ദൈവ തീരുമാനമാണ്. ഞാൻ എങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വന്നു എന്ന് ഈ ഇരിക്കുന്ന പലർക്കും അറിയില്ല എന്നുള്ളതാണ്. പലരും പറയും അയാളുടെ ഉള്ളിൽ എന്തോ ഒക്കെ ഉദ്ദേശമുണ്ട് എന്നുള്ളത്. 2011 ജൂൺ മാസം 5-ാം തീയതി എൻ്റെ പിതാവ് ഈ ലോകത്തോട് വിട പറയുമ്പോൾ അദ്ദേഹം ചില സ്വപ്നങ്ങൾ ബാക്കി വച്ചിട്ടാണ് പോയത്. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ പറയുമായിരുന്നു, നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങൾ ഇവിടെ പടുത്തുയർത്തുമ്പോൾ ഈ നാടും അതോടൊപ്പം വളരണമെന്ന്. നമ്മൾ 4 നേരം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ അയൽവക്കത്തുള്ള ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പു വരുത്തണമെന്ന്. ആ സ്വപ്നം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. അവസാന കാലഘട്ടങ്ങളിൽ രോഗത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, 1-2 വർഷം കൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് 10,000-ക്കണക്കിന് ആളുകളെ രക്ഷിക്കാമായിരുന്നു എന്ന്. പക്ഷേ ദൈവം അതിന് അനുഗ്രഹിച്ചില്ല എന്നുള്ളതാണ് സത്യം. 2011 ജൂൺ 5-ാം തീയതി അദ്ദേഹം ഈ ലോകം വിട്ടുപോയപ്പോൾ മക്കളായ 2 പേര്, ഞങ്ങൾ 2 പേരും അദ്ദേഹത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്തു. ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഈ വ്യവസായങ്ങൾ വളരുന്നതിനോടൊപ്പം ഈ നാടും വളരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഈ നാട്ടിൽ ആരും പട്ടിണി കിടക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് തോന്നി അവരുടെ കാലിനടിയിൽ മണ്ണൊലിച്ചു പോവുകയാണെന്ന്. ഇതിനെപ്പറ്റി പഠിക്കാനായിട്ട് ഞങ്ങൾ ഏതാനും ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചു. റിപ്പോർട്ടുകൾ കിട്ടി കഴിഞ്ഞപ്പോൾ ഈ ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമുക്കതിൽ കാണാൻ സാധിച്ചത്. 282 കുടുംബങ്ങളെ നീലട്ടർപ്പാള വലിച്ചു കെട്ടി 4 കാലുകൾ കൊടുത്ത് മണ്ണിൽ കിടന്നുറങ്ങുന്നു. മനുഷ്യനും പട്ടിയും പശുവുമെല്ലാം ഒന്നിച്ച് കിടന്നുറങ്ങുന്ന രംഗം. 240 കുടുംബങ്ങളിൽ പ്രായമായ സ്ത്രീകളും കുട്ടികളും ഒരു ടോയ്ലറ്റ് പോലുമില്ലാതെ ബുദ്ധിമുട്ടുന്നു. 222 വീടുകളിൽ 1 മണിക്കൂർ കിട്ടുന്ന വെള്ളത്തെ ആശ്രയിച്ച് കഴിയുന്ന ഒട്ടനവധി കുടുംബങ്ങൾ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചതിലും വളരെ കൂടുതലായിരുന്നു ഞങ്ങൾ കണ്ടത്. അതിനൊരു മാറ്റം വരണമെന്ന് വിചാരിച്ചിറങ്ങി തിരിച്ചു. 30-40 വീടുകളുള്ള കോളനികളിലേക്ക് ഞങ്ങൾ പോയി. അവിടെയും കണ്ടു 1 മണിക്കൂർ കിട്ടുന്ന വെള്ളത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന 40 കുടുംബങ്ങൾ. അവിടെ ഞങ്ങൾ ടാങ്കുകൾ അടിച്ചു. ആദ്യത്തെ കോളനിയിൽ ടാങ്കുകൾ കുത്തി, അവിടെ കുഴൽ കിണർ കുത്തി, 20,000 ലിറ്ററിന്റെ ടാങ്ക് പണിതു. 2-ാമത്തെ കോളനിയിലെത്തി, അവിടെയും ടാങ്ക് പണിതു. 3-ാമത്തെ കോളനിയിലെത്തിയപ്പോ പഞ്ചായത്തിൽ നിന്ന് സ്റ്റോപ്പ് മെമ്മ വന്നു, ഇത് നിങ്ങൾ നടത്താൻ സാധിക്കില്ല, നിങ്ങൾക്ക് ടാങ്ക് പണിയണമെങ്കിൽ ആകാശ് പഞ്ചായത്തിനെ ഏൽപ്പിക്കൂ, ഞങ്ങളാണ് അത് ചെയ്യേണ്ടത്. അവിടെ നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു. ഞാൻ അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്റെ പിന്നിൽ നിൽക്കാമെങ്കിൽ ഈ പഞ്ചായത്തിലേക്ക് മാർച്ച് ചെയ്യാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഉണ്ടാകുമെന്ന്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു, ഞങ്ങൾ നിൽക്കാം.
അങ്ങനെയാണ് കിഴക്കമ്പലം പഞ്ചായത്തിലേക്ക് ഒരു മുതലാളിയുടെ നേതൃത്വത്തില് മാർച്ച് നടത്താൻ തീരുമാനിച്ചത്. അങ്ങനെ കിഴക്കമ്പലം പഞ്ചായത്തിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ എന്റെ പിന്നില് കിഴക്കമ്പലം പഞ്ചായത്തിലെ 2800 ആളുകളാണ് അണിനിരന്നത്. ഞങ്ങള് ആ പഞ്ചായത്ത് വളഞ്ഞു, അവിടുത്തെ ഉദ്യോഗസ്ഥരെ വളഞ്ഞു. അവസാനം അവർക്ക് സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കേണ്ടതായിട്ട് വന്നു. മൂന്നാമത്തെ ടാങ്കും ഞങ്ങൾ കുത്തി. അങ്ങനെയാണ് 2020 എന്നൊരു പ്രസ്ഥാനം ഉദയം ചെയ്തത്. അങ്ങനെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടു. കോളനികളിലേക്ക് ഞങ്ങൾ പോയി. അവിടെ മാടിനേക്കാളും പട്ടിയേക്കാളും കഷ്ടമായിട്ട് മനുഷ്യർ കിടന്നുറങ്ങുന്നതാണ് കണ്ടത്. അവിടെ ഞങ്ങൾ വില്ലകൾ നിർമ്മിച്ചു, റോഡുകൾ നിർമ്മിച്ചു. അങ്ങനെ പോകുമ്പോഴാണ് വീണ്ടും ഞങ്ങൾ മനസ്സിലാക്കിയത്, മനുഷ്യരുടെ പ്രശ്നം ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. പല വീടുകളിലും അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല എന്ന്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ 2014 ഓഗസ്റ്റ് മാസം ഓണത്തിനോടനുബന്ധിച്ച് 40,000 സ്ക്വയർ ഫീറ്റ് ഒരു താൽക്കാലിക ഷെഡുണ്ടാക്കി ജനങ്ങൾക്ക് വേണ്ടി ഒരു ഫെസ്റ്റ് നടത്താൻ തീരുമാനിച്ചത്. അവിടെ ലഭിക്കുന്ന എല്ലാ സാധനങ്ങളും 50% വില കുറച്ച് കിട്ടുക. അങ്ങനെ 2014 ഓഗസ്റ്റ് 22 ആ മേള ഉദ്ഘാടനം ചെയ്യാമെന്ന് അന്നത്തെ ഭക്ഷ്യമന്ത്രിയായിരുന്ന അനൂപ് ജേക്കബ് തീരുമാനിക്കുകയും പക്ഷേ അത് രാഷ്ട്രീയക്കാരിടപെട്ട് അതിനെ തടഞ്ഞു. ഞങ്ങൾ 4 മണിയായി, ഉദ്ഘാടന മന്ത്രി എത്തിയില്ല. മന്ത്രി പറഞ്ഞു ഞാൻ വരില്ല, അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിലെ ഒരു ബിഷപ്പ് പോയത്. ആ ബിഷപ്പിനെ വിളിച്ചു, ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ ബിഷപ്പ് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ 1 മണിക്കൂർ ആ സ്റ്റാള് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. SDPക്കാരും കോൺഗ്രസ്സുകാരും പഞ്ചായത്ത് സെക്രട്ടറിയും പോലീസ് സന്നാഹത്തോടു കൂടി എത്തി അവിടെയും സ്റ്റോപ്പ് മെമ്മ പതിപ്പിച്ചു. ആ സമയത്ത് ഇതുപോലെ 4000 ആളുകൾ ആ സ്റ്റാളിനകത്തുണ്ട്. സ്ത്രീകളും കുട്ടികളും പ്രായമായിട്ടുള്ളവരും അടക്കം എല്ലാവരും വളരെ സങ്കടത്തിലായി. പുറത്ത് പോലീസ് സംവിധാനം, SDPക്കാര് അങ്ങനെ അക്രമാസക്തമായിട്ട് നിൽക്കുന്നു, അകത്തും അക്രമാസക്തമായിട്ട് നിൽക്കുന്നു. പുറത്തേക്ക് വിടാതെ ഞങ്ങൾ എല്ലാവരെയും തടഞ്ഞു. രാത്രി 12 മണിയായി, എല്ലാവരും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാറേ അധികാരമുള്ളത് കൊണ്ടല്ലേ ഇവർ ഈ വൃത്തികേട് കാണിക്കുന്നത്, ഈ അധികാരം നമുക്ക് എടുക്കണം എന്ന് പറഞ്ഞ് 2014 ഓഗസ്റ്റ് 22 രാത്രി 11 മണിക്കാണ് 2020 എന്ന പ്രസ്ഥാനം ഇലക്ഷനിൽ മത്സരിക്കാൻ തീരുമാനമെടുത്തത്. അന്ന് തീരുമാനിച്ചു 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് കിഴക്കമ്പലം പഞ്ചായത്തിലെ 19 വാർഡുകളിൽ നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞപ്പോ അവിടുത്തെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും SDPയും PDPയും വെൽഫെയർ പാർട്ടിയും എല്ലാം ഒന്നിച്ചു. 2020 ഒരു ഭാഗത്ത്, മറ്റേഴ് പാർട്ടികളും മറുഭാഗത്ത്. ജനങ്ങൾ 2020 നിന്നു. 72% വോട്ട് നൽകി. കിഴക്കമ്പലം പഞ്ചായത്തിലെ 17 വാർഡുകളും വിജയിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ ഭരണം 2020 ഏറ്റെടുത്ത ഇന്ത്യയിലെ തന്നെ ഒരു കോർപ്പറേറ്റ് സംവിധാനത്തിലെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരു പ്രസ്ഥാനം ഒരു പഞ്ചായത്തിന്റെ അധികാരം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ഞാൻ എന്ന അധികാരം ഏറ്റെടുക്കുമ്പോ 39 ലക്ഷം കടമാക്കി വെച്ചതുകൊണ്ടാണ് ഇതിന്റെ മുൻ ഭരണസമിതി ഇറങ്ങിപ്പോയത്. 5 വർഷം ഭരിച്ചു, റോഡുകളെല്ലാം BMTC ആക്കി, 2000 വീടുകൾ പണിതു, തോടുകളെല്ലാം ക്ലീൻ ചെയ്തു, കൃഷി വീണ്ടും കൊണ്ടുവന്നു. കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ 272,000 പഞ്ചായത്തുകളിൽ നടക്കുന്നതിനേക്കാൾ വലിയൊരു വികസനം ഞങ്ങൾ കൊണ്ടുവന്നു. 2020 അധികാരം പൂർത്തിയാക്കുന്ന സമയത്ത് 13,57,00,000 രൂപ
ബാങ്കിലെ നിക്ഷേപം ഇട്ടുകൊണ്ടാണ് ഭരണം ഞങ്ങൾ അവസാനിപ്പിച്ചത്. അപ്പൊ ആളുകൾ പറഞ്ഞു 2020 തന്നെ മത്സരിക്കണം, സമീപ പഞ്ചായത്തുകൾ മത്സരിക്കണം. അങ്ങനെയാണ് കിഴക്കമ്പലം കൂടാതെ സമീപത്തുള്ള 4 പഞ്ചായത്തുകൾ മത്സരിച്ചത്. മത്സരിച്ചവിടത്തെല്ലാം പ്രതിപക്ഷം പോലുമില്ലാതെ ജനങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചു. ഇന്ന് 2024 പഞ്ചായത്തുകൾ ഭരിക്കുന്നു, വെങ്ങോല പഞ്ചായത്തിൽ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ സ്റ്റേജ് ഇതേ രീതിയിൽ ആക്കേണ്ടി വന്ന സാഹചര്യമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2021 കുന്നത്ത് നാടിലെ ജനങ്ങൾക്ക് വലിയൊരു കയ്യബദ്ധം പറ്റി. മനുഷ്യനും മൃഗവുമല്ലാത്ത ഒരു ജന്തുവിന് അവര് ജന്മം കൊടുത്തു. സ്വയം ഉൽപാദന ശേഷിയില്ലാത്ത ഒരു ജന്തു, ആ ജന്തു എല്ലാ ദിവസവും പൗഡറും ഇട്ട് ഇറങ്ങും രാവിലെ. അപ്പൊ നമുക്ക് നോക്കാം, ഞാൻ വിചാരിച്ചു എന്താണ് ഈ ജന്തു എല്ലായ്പ്പോഴും 2020 പഞ്ചായത്തിലേക്ക് മാത്രം വരുന്നത് എന്ന്. കാരണം പുത്തമുരിശ് പഞ്ചായത്തിൽ പോകില്ല, പൂത്തൃക്ക പഞ്ചായത്തിൽ പോകില്ല, തിരുവാതിരൂർ പഞ്ചായത്ത് പോകില്ല, വാഴക്കുളം പഞ്ചായത്ത് പോകില്ല. അവിടെയെല്ലാം ഭരിക്കുന്നത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. അവിടെ പോയിട്ട് ഒരു കാര്യവുമില്ല, മീറ്റിങ്ങുകൾ നടക്കുന്നില്ല, വികസനം നടക്കുന്നില്ല. മീറ്റിങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ആളുകളില്ല. അപ്പോ പൗഡർ ഇട്ട് എല്ലാ ദിവസവും ഇറങ്ങുന്നത് 2020 പഞ്ചായത്തുകളിലേക്കാണ്. അവിടെ ചെല്ലുമ്പോ എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടോ, മീറ്റിംഗ് ഉണ്ടോ എന്നിങ്ങനെ നോക്കും. അങ്ങനെ നോക്കി നോക്കി എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ പാത്ത് പതങ്ങി പതങ്ങി അതിനകത്ത് ഈ കാട്ടുമാക്കന്മാര് കയറിയിരിക്കുന്ന മാതിരി പല്ല് 32 പല്ലും കാണിച്ച് കിട്ടുന്ന കസേരയിൽ കയറി ഇരിക്കും ഒറ്റ ഇരിപ്പ. എന്നിട്ടോ ആരും ഗമനിക്കില്ല. മീറ്റിംഗ് കഴിയും, എല്ലാവരും പിരിയുമ്പോ തിന്നാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറക്കി തിന്നിട്ട് വീണ്ടും ഇറങ്ങി അടുത്ത പഞ്ചായത്തിലേക്ക്, അടുത്ത സ്ഥലത്തേക്ക്. അങ്ങനെ പോകുമ്പോഴാണ് മലയിടുന്തുരുത്ത റോഡില് ഭംഗിയുള്ള, കേരളത്തിൽ കാണാത്ത ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്കൂള് പുള്ളി അവിടെ കയറി, ഉദ്ഘാടനം ചെയ്തു. എന്നിട്ട് എഴുതി വെച്ചു, ഇതിന്റെ തന്ത ഞാനാണ് എന്ന്. അവിടെ നിന്നിറങ്ങി വീണ്ടും പോയി എങ്ങോട്ടാണ്, വെലങ്ങിലേക്ക്. അവിടെ ചെന്നപ്പോ വീണ്ടും ഒരു സ്കൂള്, അവിടെയും കയറി ഉദ്ഘാടനം ചെയ്തു. എഴുതി വെച്ചു, ഇതിന്റെയും തന്ത ഞാനാണെന്ന്. അങ്ങനെ പോകുമ്പോഴാണ് ഒരു സ്ഥലത്ത് പട്ടി പ്രസവിച്ച് കിടക്കുന്നത് കണ്ടത്. പുള്ളി അവിടെയും കയറി ഉദ്ഘാടനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇതിന്റെയും തന്ത ഞാനാണെന്ന്. അപ്പോ ആ വൃത്തികെട്ട ജന്തുവാണ് ഈ സ്റ്റേജിൽ നിന്നിങ്ങനെ തിരിച്ചിടേണ്ടതായിട്ട് വന്നത്. ആ വൃത്തികെട്ട ജന്തു കാരണമാണ് കുന്നത്ത് നാടിലെ ജനങ്ങള് ഇതുപോലെയുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത്. ആ വൃത്തികെട്ട ജന്തുവാണ് നമ്മുടെ കിഴക്കമ്പലം നെല്ലാട് റോഡ് ഇതുപോലെയായി ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നത്. ആ ജന്തുവരണ കാരണമാണ് എരപ്പമ്പാറ അനിലച്ചോട് റോഡ് പണിയാൻ സാധിക്കാത്തത്. അതുപോലെ തന്നെ പല റോഡുകളും ഇന്ന് പണിയാൻ സാധിക്കാതെ കിടക്കുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ അബദ്ധം ഇനി 2026 നമുക്ക് സംഭവിക്കരുത്. ഇനി സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിലും വലിയ ആപത്തായിരിക്കും നടക്കുന്നത്. ഇപ്പോ ഇവിടെ വന്ന് നമ്മുടെ മീറ്റിംഗ് തുടങ്ങി. ഈ മീറ്റിംഗ് തടയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തത് എന്താണ്? പോലീസിനെ വിളിച്ചു. വ്യാഴാഴ്ച വൈകുന്നേരം പറയുകയാണ്,
ഇവിടെ പുറംപോക്കുണ്ട്, ഈ സ്ഥലം അനുവദിക്കാൻ പാടില്ല. ഇതിന് അനുവാദം മേടിച്ചു, പോലീസ് അനുവാദം തന്നതാണ്, എല്ലാ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയതാണ്. അപ്പോഴാണ് അങ്ങനെ വരുന്നത്. രാത്രി 9 മണിക്ക് വെള്ളിയാഴ്ച രാവിലെ കോടതിയെ സമീപിക്കുകയാണ്. സാധാരണ രീതിയില് കോടതി ഒരു ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാറില്ല, പക്ഷെ കോടതി എടുത്തു. ഉച്ചമണിക്ക് ഫോണിൽ കൂടി പോലീസിനോട് റിപ്പോർട്ട് എടുക്കാൻ പറയുകയാണ്. 4 മണിക്ക് കോടതി പറഞ്ഞു, ഇവിടെ നവകേരള സദസ് നടത്തിയെങ്കില് 2020 നടത്താനായിട്ടുള്ള അവകാശമുണ്ട്, അതുകൊണ്ട് ഒരു പോലീസും ഇതിനെ തടയാൻ പാടില്ല, അവരെ ഒരു രീതിയിലും തടസ്സപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഉത്തരവ് നൽകിയത് കൊണ്ടാണ് ഇന്ന് ഈ സ്റ്റേജിൽ നമുക്ക് നിൽക്കാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, 2012 മുതൽ ഇന്ന് വരെ ഞാൻ ഈ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഇന്ന് വരെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയാം, എനിക്ക് വ്യവസായിയായ എനിക്ക് ഒരിക്കലും രാഷ്ട്രീയക്കാരന്റെ ആവശ്യമില്ല, എനിക്ക് അധികാരത്തിന്റെ ലേക്ക് വരേണ്ട ആവശ്യമില്ല, ഈ നാട് നന്നാക്കേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷേ ഈ പാവപ്പെട്ടവരുടെ മനസ്സ് അവരുടെ മുഖം കാണുമ്പോ ഇതിൽ നിന്ന് ഒളിച്ചോടാൻ എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് എല്ലാ തടസ്സങ്ങളും അതിജീവിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുന്നത്. നമുക്കറിയാം ഇന്ന് കേരളം വലിയൊരു കടത്തിലാണ്. 2020 ഏക്കയാണി ഭരിക്കുമ്പോ കേരളത്തിന്റെ കടം 25,000 കോടിയായിരുന്നു. 5 വർഷം കഴിഞ്ഞ് ഭരണം പൂർത്തിയാക്കുമ്പോ ആ കടം 48,000 കോടിയായി. വീണ്ടും 5 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഭരിച്ചു, ആ കടം അവർ 83,000 കോടിയാക്കി, അവിടെ നിന്ന് 160,000 ആയി. ഓരോ 5 വർഷം കഴിയുമ്പോഴും കടം ഇരട്ടിക്കുന്നു. അങ്ങനെ 58 വർഷം കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കേരളം ഭരിച്ചു കഴിഞ്ഞപ്പോ കേരളത്തിന്റെ കടം 168,000 കോടിയായി ഉയർന്നു. കേരളത്തിലുള്ള ഓരോ മലയാളിയും 50,000 രൂപ കടക്കാരനായി മാറി. എന്നാൽ നമ്മുടെ പിണുസഹാവ് 8 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോ കേരളത്തിന്റെ കടം 168,000 കോടിയിൽ നിന്ന് 5,00,000 കോടിയിലേക്ക് ഉയർന്നു. 8 വർഷം കൊണ്ട് കടം 350,000 കോടി അദ്ദേഹം കൂട്ടി. ഇന്ന് കേരളം മുന്നോട്ട് പോകുന്നത് ഒരു ദിവസം 200 കോടി രൂപ കടമെടുത്തുകൊണ്ടാണ്. ഈ രീതിക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഭരണം പൂർത്തിയാകുമ്പോ കേരളത്തിന്റെ കടം 700,000 കോടി കവിയും. 700,000 കോടി എന്ന് പറയുമ്പോ നിങ്ങളും ഞാനും അടക്കം ഈ കേരളത്തിൽ പിറന്നു വീഴുന്ന ഓരോ കുട്ടികളും 200,000 രൂപ കടക്കാരനായി മാറുന്നു എന്നുള്ളതാണ്. 68 വർഷം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി ഭരിച്ചു. ഇവർക്ക് ആർക്കെങ്കിലും ഈ കടം കുറയ്ക്കാൻ സാധിച്ചോ? ഇവരാർക്കെങ്കിലും കടം കുറയ്ക്കാമെന്ന് പറയുന്നുണ്ടോ? സാധിക്കില്ല. കോൺഗ്രസിനും സാധിക്കില്ല, കമ്മ്യൂണിസ്റ്റിനും സാധിക്കില്ല, ബി ജെ പിക്കും സാധിക്കില്ല. കേരളത്തിന്റെ കടം കുറയ്ക്കണമെങ്കിൽ 2020 മാത്രമേ സാധിക്കൂ. നമുക്കറിയാം കിഴക്കമ്പലം പഞ്ചായത്ത് 39 കടത്തിൽ നിന്ന് 5 വർഷം ഭരിച്ചപ്പോ 13,70,000 രൂപ മിച്ചമുണ്ടാക്കി. ഇപ്പോ 8 വർഷം പൂർത്തിയാക്കുമ്പോ 22 കോടി രൂപയാണ് ബാങ്കിലിട്ടിരിക്കുന്നത് കിഴക്കമ്പലം പഞ്ചായത്തില്. ഞാൻ പറയുന്നു, കമ്മ്യൂണിസ്റ്റിന് ചെയ്യാൻ പറ്റാത്തത്, ബി ജെ പിക്ക് ചെയ്യാൻ പറ്റാത്തത്, കോൺഗ്രസിന് ചെയ്യാൻ പറ്റാത്തത് 2020 മാത്രമേ ചെയ്യാൻ പറ്റൂ. 10 വർഷം 2020 ഏൽപ്പിക്കട്ടെ ഈ ഭരണം, കേരളത്തിന്റെ ഭരണം. 700,000 കോടി കടത്തിൽ നിന്ന് ആ കടം വീട്ടി 10 വർഷം കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇട്ട് തരാൻ ഞാന്. ബാങ്കിൽ ഡെപ്പോസിറ്റ്,
ഇത് കോൺഗ്രസിന് പറയട്ടെ, നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്തോളു. കമ്മ്യൂണിസ്റ്റ് പറയട്ടെ, അവർക്ക് വോട്ട് ചെയ്തു. BJP പറയട്ടെ, നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്തു. ഇന്ന് നമുക്കറിയാം, ഹോസ്പിറ്റലിൽ പോയാൽ മരുന്നില്ല, മാവേലി സ്റ്റോറിൽ പോയാൽ ഒരു സാധനവുമില്ല, റേഷൻ കടയിൽ സാധനമില്ല, കുടുംബശ്രീ ഹോട്ടലുകളില് ഭക്ഷണമില്ല, പെൻഷൻ വിതരണം നിലച്ചു, ലൈഫില് എല്ലാവരും വീട് പൊളിച്ചിട്ടിരിക്കുക, പഞ്ചായത്തിലേക്ക് ഫണ്ട് വരുന്നില്ല, എല്ലാവരും പരിവഴിയിലായി, അതിന് പൈസ കൊടുക്കാൻ സാധിക്കുന്നില്ല, കരാറുകാർക്ക് കുടിശ്ശ കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നു, ഒരു സർക്കാർ കമ്പനി ട്രാവാങ്കൂർ സിമെന്റ്സിന്റെ സ്ഥലം വിറ്റ് കടം വീട്ടാൻ പോകുന്നുവെന്ന്. അപ്പൊ ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്കറിയാം, അരി വില കുതിച്ചു കയറുകയാണ്, നിത്യാവശ്യ സാധനങ്ങളുടെ വില കുതിച്ചു കയറുന്നു, തക്കാളിയുടെ വില കൂടുന്നു, ഉള്ളിയുടെ വില കൂടുന്നു, പാലിന്റെ വില കൂടുന്നു, മുട്ടയുടെ വില കൂടുന്നു. സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. 2016 അരിയുടെ വില 30 രൂപയായിരുന്നു, ഇപ്പൊ 66 രൂപയിലേക്ക് പോയി. 2020 10 വർഷമായിട്ട് ഇന്നും 28 രൂപയ്ക്കാണ് അരി വിൽക്കുന്നത്. 2016 30 രൂപയായിരുന്നു ഒരു ലിറ്റർ പാലിന്റെ വില, ഇന്ന് 56 രൂപയായി മാറിയിരിക്കുന്നു പിണറായി ഭരണം കൊണ്ട്. 2020 28 രൂപയാണ് ഇന്നും വില, അന്നും വില, വില കൂടിയിട്ടില്ല. അപ്പോ തക്കാളിക്ക് വില കൂടുന്നു, ഉള്ളിക്ക് വില കൂടുന്നു, പാലിന് വില കൂടുന്നു. ഈ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ ഇവർക്ക് ആരെങ്കിലും സാധിക്കുന്നുണ്ടോ? കോൺഗ്രസിന് സാധിക്കുമോ? കമ്മ്യൂണിസ്റ്റിന് സാധിക്കുമോ? BJPക്ക് സാധിക്കുമോ? സാധിക്കില്ല. ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ 2020 മാത്രമേ സാധിക്കൂ. 2020 ഏൽപ്പിക്കട്ടെ കേരളത്തിന്റെ ഭരണം. കേരളത്തിലെ കിഴക്കൻ വലത്ത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും 2020 മോഡൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് നടപ്പിലാക്കി. എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില 50% വരെ കുറയ്ക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. കോൺഗ്രസ് ഏറ്റെടുക്കുമോ? കമ്മ്യൂണിസ്റ്റ് ഏറ്റെടുക്കുമോ? സാധിക്കില്ല. 2020 മാത്രമേ സാധിക്കൂ. ഇന്ന് നമുക്കറിയാം, മരുന്നുകളുടെ വില കുതിച്ചു കയറുകയാണ്. സാധാരണ മനുഷ്യൻ മരുന്ന് കിട്ടാതെ, ചികിത്സ കിട്ടാതെ മരണപ്പെടുന്നു. അതേസമയം പിണറായിയും മന്ത്രിമാരും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കോടികൾ മുടക്കി അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നു. മരുന്നിന്റെ വില ഓരോ ദിവസവും കുതിച്ചു കയറുന്നു. ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ? അതിന് ഞാൻ തീരുമാനമെടുത്തു. ഒരു മാസത്തിനകം 2020 ഭക്ഷ്യസുരക്ഷാ മാളിനോട് ചേർന്ന് നമ്മുടെ മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിക്കുകയാണ്. 50% വരെ വില കുറയ്ക്കും. അവിടെ മരുന്നുകൾ 50% വില കുറച്ച് ഈ നാടിനെ രക്ഷിക്കാനാണ് ഞാൻ പോകുന്നത്. 2020 ഏൽപ്പിക്കട്ടെ കേരളം. ഈ മരുന്നുകളുടെ വില കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും 50% വരെ വില കുറച്ച് ഞാൻ വിട്ടുതരാം. സാധിക്കുമോ കോൺഗ്രസിന്? സാധിക്കുമോ BJPക്ക്? സാധിക്കുമോ കമ്മ്യൂണിസ്റ്റിന്? പറയട്ടെ. അപ്പോ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, 10 വർഷം കൊണ്ട് കേരളത്തിന്റെ പൊതുകടം 7 ലക്ഷം കോടിയിൽ നിന്ന് മുഴുവനായും അടച്ചു തീർത്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇടാം. ഏറ്റെടുക്കട്ടെ ധൈര്യമുണ്ടെങ്കിൽ. ഇവര് നിത്യാവശ്യ സാധനങ്ങളുടെ വില 50% ഒക്കെ കുറയ്ക്കാം. ധൈര്യമുണ്ടോ കമ്മ്യൂണിസ്റ്റേ കോൺഗ്രസേ ഏറ്റെടുക്കാൻ? മരുന്നുകളുടെ വില 50% ഞാൻ കുറച്ചു തരാം കേരളത്തില്. ധൈര്യമുണ്ടോ ഏറ്റെടുക്കാൻ? സാധിക്കില്ല. കോൺഗ്രസിനും സാധിക്കില്ല, കമ്മ്യൂണിസ്റ്റിനും സാധിക്കില്ല. ഇന്ന് നമുക്കറിയാം, കേരളത്തില് ഏതാണ്ട് 2000 കുറ്റകൃത്യങ്ങളാണ് ഒരു ദിവസം നടക്കുന്നത്. ഒരു ദിവസമാണ് 2000 കുറ്റകൃത്യങ്ങള്. എന്തിനാ 2000 കുറ്റകൃത്യങ്ങള്? ഒരു ദിവസം ഒരാള് കൊല ചെയ്യപ്പെടുന്നു, ഒരു ദിവസം ഒരാള് കൊല ചെയ്യപ്പെടുന്നു.
ഒരു ദിവസം 7 സ്ത്രീകളെ ബലാത്സംഗം ചെയ്യപ്പെടുന്നു, ഒരു ദിവസം 14 കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നു, ഒരു ദിവസം 60 സ്ത്രീകളെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു, ഒരു ദിവസം ഏതാണ്ട് 100 ഡ്രഗ്സ് മയക്കുമരുന്ന് കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഇന്ന് കേരളം മയക്കുമരുന്നിന്റെ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഹബായി മാറിയിരിക്കുന്നു. 2023 മാത്രം 35,000 ഡ്രഗ്സ് കേസുകളാണ് കേരളത്തിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ഇന്ന് സ്കൂളുകളിൽ മദ്യം കിട്ടും, മയക്കുമരുന്ന് കിട്ടും, കോളേജുകളിൽ കിട്ടും, എന്തുകൊണ്ട് ഇന്നത്തെ ഭരണകൂടത്തിന് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല? ഈ പിണറായി ഭരണകാലത്ത് ഏതാണ്ട് 55,000 ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. 55,000 പേരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഒരു ദിവസം ശരാശരി 35 പേര് ഒരു ദിവസം 35 പേര് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ട് ഈ കുറ്റകൃത്യങ്ങൾ തടയാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് കൊലപാതകങ്ങൾ തടയാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ബലാത്സംഗം തടയാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് കുട്ടികളുടെ നേരെയുള്ള അതിക്രമങ്ങൾ തടയാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ഈ മയക്കുമരുന്ന് തടയാൻ പറ്റുന്നില്ല? ഇതെല്ലാം തടയണമെങ്കിൽ തന്റെ ഇടമുള്ള ഭരണാധികാരികളെ കേരളം ഭരിക്കണം. അങ്ങനെ നട്ടങ്ങളുള്ള ഒരു നേതാക്കന്മാരും ഇന്ന് കേരളത്തിലില്ല. 2020 ഏൽപ്പിക്കട്ടെ. ഈ 2000 കുറ്റകൃത്യങ്ങള് 6 കൊണ്ട് 80% ഞാൻ കുറച്ചു തരാം. ഈ മയക്കുമരുന്ന് ഇവിടെ ആരും വിൽക്കില്ല. ഒരു സ്കൂളുകളിലും മയക്കുമരുന്ന് കിട്ടില്ല. ഒരാളും കൊല ചെയ്യപ്പെടില്ല. ഒരു സ്ത്രീകളും ബലാത്സംഗം ചെയ്യപ്പെടില്ല. അപ്പോ ഈ പറയുന്ന കുറ്റകൃത്യങ്ങള് തടയാൻ കോൺഗ്രസിനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിനോ ബിജെപിക്കോ സാധിക്കുമോ പറയട്ടെ? ഈ കുറ്റകൃത്യങ്ങൾ കുറച്ചുകൊണ്ട് വരാൻ പറ്റുമോ? മയക്കുമരുന്ന് ലഭ്യത ഇല്ലാതാക്കാൻ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ വലിയൊരു ആപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് വിശ്വസിച്ചാണ് നമ്മൾ പ്രായമായിട്ടുള്ള പെൺകുട്ടികളെ പുറത്തേക്ക് അയക്കുക? എന്ത് വിശ്വസിച്ചാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് അയക്കുക? അവർ മദ്യത്തിന് അടിമപ്പെടില്ല, അവർ ബലാത്സംഗം ചെയ്യപ്പെടില്ല. എന്തുറപ്പാണ് നമുക്കുള്ളത്? അപ്പൊ നമ്മൾ ചിന്തിക്കണം, അതിനൊരു മാറ്റം വരണം. അങ്ങനെ മാറ്റം വരണമെങ്കിൽ 2020 മാത്രമേ സാധിക്കൂ. നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഏതാണ്ട് 100,000 വിദ്യാർത്ഥികളാണ് പഠിത്തത്തിന് വിദ്യാഭ്യാസത്തിനായിട്ട് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത്. 100,000 വിദ്യാർത്ഥികള് 1 പോകുന്നത്. ഈ പോകുന്നവരാരും തിരിച്ചു വരാറില്ല. ഇവര് അന്യരാജ്യങ്ങളിൽ പോയിട്ട് 10,000 രൂപയാണ് അവരുടെ വിദ്യാഭ്യാസത്തിനായിട്ട് മറ്റ് രാജ്യങ്ങളിൽ മുടക്കുന്നത്. ഇത് കേരളത്തിന് കിട്ടേണ്ട തുകയാണത്. എന്തുകൊണ്ട് കേരളത്തിന് അത് തടയാൻ സാധിക്കുന്നില്ല? ഏതാണ്ട് 200,000 കുട്ടികള് കേരളം വിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ട് എല്ലാ വർഷവും. ആ ഇനത്തിൽ 3,000 കേരളം നഷ്ടപ്പെടുത്തുന്നു. ഈ പൈസയെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ ചെലവാക്കപ്പെടുന്നു. അങ്ങനെ കേരളത്തിന്റെ നഷ്ടം, 300,000 കുട്ടികള് വിദേശത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോകുമ്പോ കേരളത്തിന് നഷ്ടപ്പെടുന്നത് 13,000 രൂപയാണ്. ആരാണ് ഇതിന് ഉത്തരവാദികള്? എന്തുകൊണ്ട് ഇതിനു മുമ്പ് 68 ഭരിച്ച കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും ഇത് തടയാൻ സാധിച്ചില്ല? ഇനി വിദ്യാഭ്യാസം കൊടുത്തു വന്നിരിക്കട്ടെ. വിദ്യാഭ്യാസം നേടി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരു തൊഴിൽ നേടാൻ ഇവിടെ സാധിക്കുമോ? ഒരു തൊഴിൽ കൊടുക്കാൻ കേരളത്തിന് സാധിക്കുമോ? ഇന്ന് നമുക്കറിയാം, കേരളത്തിൽ നിന്ന് 45,000 ജനങ്ങളാണ് ഈ കേരളം വിട്ട് വിദേശത്തേക്ക് പോയിരിക്കുന്നത് തൊഴിൽ നേടി. ഇവരാരും തിരിച്ചു വരാൻ പോകുന്നില്ല.
ഏതാണ്ട് 35 ലക്ഷം ജനങ്ങള് അന്യ സംസ്ഥാനങ്ങളിൽ തൊഴിൽ തേടി പോയിരിക്കുന്നു. അങ്ങനെ കേരളത്തിൽ നിന്ന് 80 ലക്ഷം ആളുകളാണ് തൊഴിൽ വേണ്ടി, തൊഴിൽ തേടി മാത്രം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പോയിരിക്കുന്നത്. ഇത് തടയാൻ കോൺഗ്രസിന് സാധിക്കുമോ? സാധിക്കില്ല. കമ്മ്യൂണിസ്റ്റിന് സാധിക്കുമോ? സാധിക്കില്ല. ഇത് തടയണമെങ്കിൽ 2020 അധികാരത്തിൽ വരണം. 2020 മാത്രമേ സാധിക്കൂ. നമുക്കറിയാം കേരളം നേരിടുന്ന പ്രശ്നങ്ങള് ഒട്ടനവധിയാണ്. പട്ടിണി ഒരു വർഷത്ത്, സാധനങ്ങളുടെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, വലിയ വലിയ ബാധ്യതകള്, ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു, ജീവിക്കാൻ നിവൃത്തിയില്ല, അങ്ങനെ നെട്ടോട്ടം ഓടുകയാണ്. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്ന മലയോര കർഷകരാണ്. മലയോര മേഖലയില് ഏതാണ്ട് 2 ലക്ഷം കുടുംബങ്ങള്, ഏതാണ്ട് 8 ലക്ഷത്തോളം ആളുകള്, അവര് കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തെങ്കിലും രീതിയിലുള്ള കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് വന്യമൃഗങ്ങൾ ആക്രമിക്കുന്നു, വന്യമൃഗങ്ങൾ അവരുടെ വീടുകൾ ഇടിച്ചു നിരത്തുന്നു, അവരെ കൃഷികൾ നശിപ്പിക്കുന്നു. അങ്ങനെ അവർ വലിയൊരു ദുരിതത്തിലാണ്. എന്തുകൊണ്ട് 68 വർഷം ഭരിച്ച കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ അതിനൊരു പരിഹാരം കാണാൻ സാധിച്ചില്ല? 10 വർഷം 2020 ഏൽപ്പിച്ച് ഈ വന്യമേഖലയിലെ വന്യമൃഗങ്ങളിലുള്ള പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം. ഏതാണ്ട് 1000 സ്ഥലങ്ങളില് 300 കിലോമീറ്ററോളം ഫെൻസിങ്ങൾ നിർമ്മിക്കണം. 2020 മാത്രമേ അത് സാധിക്കൂ. ഞാൻ പറയുന്നു, 10 വർഷത്തിനുള്ളില് വന്യമേഖലയില് വനപ്രദേശത്ത് മലയോര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന കർഷകരുടെ പ്രശ്നം 100% ഞാൻ പരിഹരിച്ചു തരാമെന്ന്. അതുപോലെ വേറൊരു പ്രശ്നമാണ് തീരദേശ പ്രദേശങ്ങളില്, മലയോര പ്രദേശങ്ങളിലെ വന്യമൃഗങ്ങളുടെ ആക്രമണമാണെങ്കിൽ തീരദേശ പ്രദേശങ്ങളിലെ കടലിന്റെ ആക്രമണമാണ്. മൺസൂൺ തുടങ്ങിയാല് കിട്ടിയത് കിടക്കയും കിടപ്പാടവും എല്ലാം എടുത്ത് പലായനം ചെയ്യേണ്ട അവസ്ഥയാണ്. ഏതാണ്ട് 8 ലക്ഷം ആളുകളാണ് ഈ കടൽ കൈയേറ്റം വരുമ്പോ അവർക്ക് കിട്ടിയ സാധനങ്ങളുമായിട്ട് പലായനം ചെയ്യുന്നത്. 68 വർഷം ഭരിച്ച കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ ഒരു പരിഹാരം കാണാൻ സാധിച്ചില്ല. 2020 കൊടുക്ക്, 10 വർഷം കൊണ്ട് 240 കിലോമീറ്റർ കടൽ ഭിത്തി നിർമ്മിച്ച് പൂർണമായിട്ടും ഈ കടലോരത്ത് താമസിക്കുന്ന 8 ലക്ഷം ആളുകളെ ഞാൻ സംരക്ഷിക്കാമെന്ന് ഉറപ്പു തരുന്നു. അതുപോലെ തന്നെ എറണാകുളം ജില്ലയില് നമുക്കറിയാം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ബ്രഹ്മപുരം. അത് ഒരു ആറ്റം ബോംബാണ്, ഏത് സമയത്തും പൊട്ടാം. നമുക്കറിയാം 1 വർഷം മുമ്പ് നമ്മളെല്ലാവരും ശ്വാസം മുട്ടിയതാണ്, ഭാഗ്യം കൊണ്ട് ആരും മരിച്ചില്ല. ഏത് സമയത്തും വീണ്ടും ആ അഗ്നിപർവ്വതം പോലെ അത് പൊട്ടാം. അപ്പോ നമ്മുടെ തൊട്ട് സമീപത്ത് തന്നെ എന്നും നമുക്ക് ഒരപകടമായിട്ട് നിൽക്കുന്നതാണ് ബ്രഹ്മപുരം. അത് പരിഹരിക്കാൻ ഇവർക്ക് ആർക്കും സാധിക്കില്ല, പരിഹരിക്കില്ല. കാരണം അതൊരു കറവ പശുവാണ്. ഓരോ വർഷവും 30, 40, 50 കോടിയാണ് രാഷ്ട്രീയക്കാര്, കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, അവിടെ ഭരിക്കുന്നവര്, കോർപ്പറേഷൻ ഭരിക്കുന്നവര്, സംസ്ഥാനം ഭരിക്കുന്നവര് കോടിക്കണക്കിന് രൂപയാണ് ബ്രഹ്മപുരത്തിന്റെ പേരില് കൈക്കലാക്കുന്നത്. അത് നിർത്തണം. അതിന് പരിഹാരം കാണാൻ കമ്മ്യൂണിസ്റ്റിനും സാധിക്കില്ല, കോൺഗ്രസിനും സാധിക്കില്ല. 2020 മാത്രമേ സാധിക്കുള്ളൂ. 5 വർഷത്തിനുള്ളിൽ ബ്രഹ്മപുരത്തിന് പരിഹാരമുണ്ടാക്കി ഞാൻ തരാം. സമാധാനമായിട്ട് എറണാകുളം ജില്ലയിലെ ആളുകൾക്ക് കിടക്കാനായിട്ടുള്ള സാഹചര്യം ഞാൻ ഒരുക്കി തരാം. പ്രിയപ്പെട്ടവരെ, സമയം ഒരുപാട് അതിക്രമിച്ചു, ഞാൻ അധികം നീട്ടുന്നില്ല. പക്ഷേ ഏതാനും കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നിർത്തുകയാണ്. നമ്മളെ എല്ലാവരെയും മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഞാൻ പറയാൻ പോകുന്നത്, മുല്ലപ്പെരിയാർ. നമുക്കറിയാം ഈ എറണാകുളം ജില്ല മാത്രമല്ല 6 ജില്ലകളെ ബാധിക്കുന്ന 95 ലക്ഷം ജനങ്ങളുടെ ജീവൻ അപഹരിക്കാവുന്ന ഒരു വൻ വിപത്ത്. ഏത് സമയത്തും എന്തും സംഭവിക്കാം. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ അതിന് പരിഹാരം കണ്ടില്ല? എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ പരിഹാരം കണ്ടില്ല? അവര് പരിഹാരം കാണില്ല. ഇവർക്കൊക്കെ
തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്നത് വലിയ കിമ്പളമാണ്, കോടിക്കണക്കിന് രൂപയുടെ കിമ്പളമാണ്. പല നേതാക്കന്മാർക്കും തേരിയിലും കമ്പത്തുമെല്ലാം ആയിരക്കണക്കിന് ഏക്കറുകളാണ് ഈ മുല്ലപ്പെരിയാറിന്റെ പേരിൽ എഴുതി കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ 95 ലക്ഷം ആളുകളുടെ ജീവൻ കവർന്നാലും കമ്മ്യൂണിസ്റ്റുകാർ അതിന് പരിഹാരം കാണില്ല, കോൺഗ്രസ്സുകാർ പരിഹാരം കാണില്ല. 2020 ഏൽപ്പിക്കട്ടെ, അവിടെ ഇപ്പോഴത്തെ ഡാം പൊളിച്ച് അവിടെ പുതിയൊരു ഡാം ഞാൻ നിർമ്മിച്ചിരിക്കും, 2020 നിർമ്മിച്ചിരിക്കും. ധൈര്യമുണ്ടോ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് നിർമ്മിക്കാൻ? കോൺഗ്രസ്സുകാർക്ക് സാധിക്കുമോ? പറയട്ടെ, തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിപ്പിക്കാം അടുത്ത തവണ. നമുക്കറിയാം നമ്മുടെ റോഡുകളെ കിഴക്കമ്പലം പഞ്ചായത്തില് മറ്റ് സമീപ പഞ്ചായത്തുകളിലെല്ലാം തന്നെ നമ്മള് ഗ്രാമീണ റോഡുകൾ അടക്കം DMBC നിലവാരത്തിലേക്ക് പോയിരിക്കുകയാണ്. ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് റോഡുകള്. ഇന്ന് നമ്മള് അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് കിഴക്കമ്പലം കൂടി മഴുവന്നൂർ ഐക്യർനാട് കൂടി പോകുന്ന കിഴക്കമ്പലം നെല്ലാട് മൂവാറ്റുപുഴ റോഡിന്റെ അവസ്ഥ അറിയാം. 15 വർഷമായി ജനങ്ങൾ ഇരു സ്ഥലത്തും ഇരുകരയിലും ഇരുന്ന് പൊടി തിന്ന് അസുഖങ്ങള്, വലിയ വലിയ ശ്വാസം മുട്ടലുകള് ഒക്കെയായിട്ട് ജീവിക്കുകയാണ്. എന്തുകൊണ്ട് പരിഹാരം കാണുന്നില്ല? നമ്മുടെ ജന്തു അധികാരം ഏറ്റെടുത്തപ്പോ പറഞ്ഞു ഞാൻ ഇപ്പൊ ശരിയാക്കുമെന്ന് പറഞ്ഞു, അതൊന്നും ശരിയാക്കിയില്ല, ശരിയാക്കാനും പോകുന്നില്ല. അപ്പോ ഗ്രാമീണ റോഡുകൾ അടക്കം 2020 അധികാരത്തിൽ വരട്ടെ, എല്ലാ റോഡുകളും DMBC നിലവാരത്തിലേക്ക് വരും. ഇന്ന് നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റുകളില് നമുക്കറിയാം ഏറ്റവും ആധുനികമായ LED ലാമ്പുകളാണ് ഇട്ടിരിക്കുന്നത്. ഏതാണ്ട് 40,000 ലൈറ്റുകൾ നമ്മൾ സ്ഥാപിച്ചു 4 പഞ്ചായത്തുകളിലായിട്ട്. പഞ്ചാമത്തെ പഞ്ചായത്ത് ബംഗോലയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് നമ്മള്. കേരളത്തില് 95 ലക്ഷം പോസ്റ്റുകളുണ്ട്, വൈദ്യുതി പോസ്റ്റുകളുണ്ട്. അതില് 10 ലക്ഷം ലൈറ്റുകളാണ് കത്തുന്നതുള്ളൂ, 85 ലക്ഷം ലൈറ്റുകളും കത്തുന്നില്ല. 2020 അധികാരത്തിൽ കയറട്ടെ, 5 വർഷം കൊണ്ട് 95 ലക്ഷം പോസ്റ്റുകളിലെയും ലൈറ്റുകൾ ഞാൻ കത്തിക്കും. ഇവിടെ 12 ലക്ഷം റബ്ബർ കർഷകരുണ്ട്. ഏറ്റവും കൂടുതൽ യാതന അനുഭവിക്കുന്ന, ആത്മഹത്യയുടെ വക്കീലെത്തിയിരിക്കുന്നവരാണ് റബ്ബർ കർഷകർ. കേരള സർക്കാരിനൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. മാറി മാറി വരുന്ന സർക്കാരുകള് ഓരോ മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കും, വോട്ട് മേടിക്കും, പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ എല്ലാം മറക്കും. പലരും ആത്മഹത്യയുടെ വക്കിലാണ്. അതുപോലെ തന്നെയാണ് 3 ലക്ഷത്തോളം വരുന്ന നെൽകർഷകര്. കുട്ടനാടും പാലക്കാടും എല്ലാം നെല്ല് വിളവെടുപ്പ് പോലും എടുക്കാതെ മനുഷ്യര്, അവിടുത്തെ കൃഷിക്കാരെ അത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നു. സർക്കാരിന്റെ അനാസ്ഥയാണ്. ഇതിന് പരിഹാരം കാണാൻ ആർക്കും സാധിച്ചിട്ടോ? 2020 വരട്ടെ, റബ്ബർ കർഷകരുടെ അല്ല, നെൽകർഷകരുടെ അല്ല, എല്ലാ കർഷകരുടെയും പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കും. അതുപോലെ തന്നെയാണ് 2 ലക്ഷത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളികൾ. മഴ പെയ്തു കഴിഞ്ഞാൽ അവരുടെ കുടുംബങ്ങൾ പട്ടിണിയാണ്. 2 ലക്ഷത്തോളം കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ 8 ലക്ഷത്തോളം ആളുകളുണ്ട്. അവരെയും ശ്രദ്ധിക്കാൻ ആരുമില്ല. അവർക്ക് ഡീസലിന് സബ്സിഡി ഉണ്ടായിരുന്നു, അതെടുത്തു കളഞ്ഞു ഇപ്പോ. അപ്പോ അതിനും പരിഹാരം കാണേണ്ടതായിട്ടുണ്ട്. നമ്മൾ പറയുന്നു 2020 അധികാരത്തിൽ വന്നാൽ ഈ 2 ലക്ഷത്തിൽ വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന്. സ്വകാര്യ ആശുപത്രിയിലെ നേഴ്സുമാര് മിനിമം വേജസ് നടപ്പിലാക്കണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, ആരും നടപ്പിലാക്കിയില്ല. കോൺഗ്രസ് നടപ്പിലാക്കില്ല, കമ്മ്യൂണിസ്റ്റ് നടപ്പിലാക്കില്ല. കാരണം എല്ലാ ആശുപത്രിക്കാരും വലിയ വലിയ തുകയാണ് രാഷ്ട്രീയക്കാർക്ക് സംഭാവന ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പാവം നേഴ്സുമാർക്ക്, അല്ലെങ്കിൽ ആ തൊഴിലാളികളുടെ, അവരെ സംരക്ഷിക്കാൻ ആരുമില്ല. 2020 അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് അത് തന്നെയായിരിക്കും. ആ മിനിമം വേജസ് നടപ്പിലാക്കുക, അത് മാന്യമായിട്ട് അവർക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. ഇനിയാണ് നമുക്ക് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം. എല്ലാവരും കുറെ കാലങ്ങളായിട്ട് പറയാൻ തുടങ്ങി, നമുക്കറിയാം ക്ഷേമ പെൻഷൻ 1,300 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാം, ക്ഷേമ പെൻഷൻ കൂട്ടാമെന്നെല്ലാം പറഞ്ഞ അധികാരത്തിലേറിയ LDF സർക്കാര് 1,300 രൂപ പോലും ഇപ്പൊ 4 മാസമായിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ ക്ഷേമ പെൻഷൻ മാത്രം കരുതി മരുന്ന് മേടിക്കാനും ഭക്ഷണം മേടിക്കാനും റേഷൻ മേടിക്കാനും വിചാരിച്ചിരുന്നവർക്ക്, ഇവരെല്ലാവരും ഇന്ന് പട്ടിണിയിലാണ്, കുടുംബ പട്ടിണിയിലാണ്.
മരുന്ന് മേടിക്കാൻ സാധിക്കുന്നില്ല, ചികിത്സയ്ക്ക് പോകാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് അതല്ല. 60 വയസ്സിന് മേലെയുള്ള അർഹതപ്പെട്ട എല്ലാവർക്കും 5 വർഷത്തിനുള്ളിൽ 5000 രൂപ പെൻഷൻ കൊടുക്കും. എൽ ഡി എഫിന് പറയാൻ സാധിക്കുമോ? കോൺഗ്രസിന് പറയാൻ സാധിക്കുമോ? കാരണം 1300 രൂപ പോലും കൊടുക്കാൻ സാധിക്കാത്തവര് എങ്ങനെ 5000 രൂപ കൊടുക്കാമെന്ന് പറയും? ഇനി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതിനേക്കാൾ വലിയൊരു സാമൂഹ്യമായിട്ട് മനുഷ്യത്വപരമായിട്ട് കാണേണ്ട ഒരു വിഭാഗമാണ് നമ്മുടെ 800,000 വരുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ. നമുക്കറിയാം നമ്മുടെ സമൂഹത്തില് 800,000 ആളുകൾ ഭിന്നശേഷിക്കാരായിട്ടുണ്ട്. ഒരു വീട്ടില് ഓട്ടിസം ബാധിച്ച അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഭിന്നശേഷിയുള്ള ഒരാളുണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുകയുള്ളൂ. ഇവരെ ആരും ശ്രദ്ധിക്കുന്നില്ല, ഇവരുടെ കാര്യങ്ങൾ ആരും പരിഹരിക്കുന്നില്ല. കാരണം അവർക്ക് പലർക്കും വോട്ടില്ല, വോട്ടുണ്ടായാലും ചെയ്യാൻ സാധിക്കില്ല. അപ്പോ 2020 അധികാരത്തിൽ വരട്ടെ, ഇവരുടെ കാര്യമായിരിക്കും ആദ്യം പരിഗണിക്കുക. എല്ലാ ഭിന്നശേഷിക്കാർക്കും 800,000 വരുന്ന ഭിന്നശേഷിക്കാർക്ക് 5000 രൂപ പെൻഷൻ ഏർപ്പാട് ചെയ്യും. ഇപ്പോ ഇവിടെ നിൽക്കുന്ന പോലീസുകാരടക്കം നമുക്കറിയാം 500,000 വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാര് രാഷ്ട്രീയക്കാരുടെ ചട്ടകങ്ങളാണ്. അവര് പറയുന്ന കാര്യങ്ങള് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ചെയ്തില്ല എങ്കിൽ അവരെ കാസർഗോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുക്കും, അവരെ അങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിക്കും. 500,000 വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാവരും അവരുടെ കുടുംബവും വലിയൊരു മാനസിക സമ്മർദ്ദത്തിലാണ് ഈ തൊഴിൽ ചെയ്യുന്നത്. ഏത് സമയത്തും ട്രാൻസ്ഫർ വരാം, അവരുടെ ജോലിക്ക് ഒരു സുരക്ഷിതത്വമില്ല. 2020 വരട്ടെ, ഒരു ഉദ്യോഗസ്ഥനെയും 5 വർഷത്തിന് മിനിമം 5 വർഷത്തിന് മുമ്പായിട്ട് ആരെയും ട്രാൻസ്ഫർ ചെയ്യില്ല. അതും ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ തന്നെ ആ ജില്ലയിൽ നിന്ന് മാത്രമായിരിക്കും. ആ ജില്ല വിട്ടിട്ട് ഒരാളെയും കാസർഗോഡിലേക്കും കണ്ണൂരിലേക്കും ആരെയും ട്രാൻസ്ഫർ ചെയ്യില്ല. എൽ ഡി എഫിന് എടുക്കാൻ പറ്റുമോ അങ്ങനെ തീരുമാനം? യു ഡി എഫിന് എടുക്കാൻ പറ്റുമോ തീരുമാനം? സാധിക്കില്ല. 2020 മാത്രമേ സാധിക്കൂ. നമുക്കറിയാം കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് ഏതാണ്ട് 1.5 കോടി രൂപയുടെ ഒരു ബസ് ഉണ്ടാക്കി. ആ ബസ്സില് 1 കക്കൂസ് ഉണ്ടായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയത് 21 കക്കൂസ് അതിലുണ്ടായിരുന്നത്. കാരണം ഈ കേരളത്തിന് ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത 21 ജന്മങ്ങളും ഒരു ഉപയോഗവുമില്ലാത്ത, ഈ നാടിന് ഒരു പ്രയോജനവുമില്ലാത്ത 21 പേര്. അപ്പോ ഇനി അത് മ്യൂസിയത്തിൽ വെക്കുകയാണെന്ന് പറയുന്നു. 22 കക്കൂസ് ഉള്ള വാഹനം തീർച്ചയായിട്ടും അതൊരു അസറ്റായിരിക്കും നമുക്ക്. എന്തിനാണ് 21 മന്ത്രിമാര്? എന്താ അതിന്റെ ആവശ്യം? 2020 ഒരു ഭരണം, 2020 നിങ്ങൾ ഭരണത്തിലേറ്റിയാൽ ആദ്യം ചെയ്യുന്നത് 21 മന്ത്രിമാരിൽ നിന്ന് 11 മന്ത്രിമാരായിട്ട് കുറയ്ക്കും. ആർക്കെങ്കിലും സാധിക്കുമോ? എൽ ഡി എഫിന് സാധിക്കുമോ? യു ഡി എഫിന് സാധിക്കുമോ? സാധിക്കില്ല. കാരണം ഇവരധികാരത്തിലേറുന്നത് ഇതുപോലെ മന്ത്രിയാവാനും സ്ഥാനമോഹങ്ങൾക്കും വേണ്ടിയിട്ടാണ്. 2020 അതിന്റെ ആഗ്രഹമില്ല. പ്രിയപ്പെട്ടവരെ, സമയം കൂടുതലായതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാനൊന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടല്ല, ഇവിടുത്തെ മനുഷ്യരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. എനിക്കതിന്റെ ആവശ്യമില്ല എന്ന് നിങ്ങൾക്കറിയാം. വ്യവസായിയായ ഞാന് ഇന്ന് ഈ 10,000 ആളുകളുടെ മുമ്പിൽ നിന്ന്
ഇതുപോലെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ എന്റെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, ഈ കേരളത്തെ രക്ഷിക്കുക, ഈ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കുക. ഈ കേരളത്തെ രക്ഷിക്കാനായിട്ട് 2020 ഈ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാനായിട്ട് 2020 ഒരാൾക്കും സാധിക്കില്ല. അപ്പോ നിങ്ങൾ 2020 നിന്നില്ലെങ്കിൽ നാളെ കേരളമല്ല നശിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളാണ് നശിക്കാൻ പോകുന്നത്. ഇന്ന് തന്നെ നമുക്കറിയാം നമ്മുടെ ഒന്നും മക്കൾ നമ്മുടെ കൂടെയില്ല. ഒരു കാലത്ത് നിങ്ങളും ഞാനും ഈ ലോകം വിട്ടു പോകേണ്ട ആളുകളാണ്. ഈ ലോകം വിട്ടു പോകുമ്പോ സ്വന്തം മക്കള് അവസാനമായിട്ട് ഒരു നോക്ക് കാണാനായിട്ട് ഒരു തുള്ളി വെള്ളം നമ്മുടെ വായിൽ ഒഴിച്ചു തന്ന് സന്തോഷത്തോടെ ഈ ലോകത്ത് നിന്ന് വിട്ടുപോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2020 അധികാരത്തിലേക്ക് ചെയ്യാൻ പറ്റുമോ? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ വിശ്വസിച്ച്, കോൺഗ്രസുകാരെ വിശ്വസിച്ച് നിങ്ങളുടെ കുടുംബം പാഴാക്കരുത്, നിങ്ങളുടെ ജീവിതം പാഴാക്കരുത്, നിങ്ങളുടെ കുട്ടികളുടെ ഭാവി നിങ്ങൾ നശിപ്പിക്കരുത്. ദയവ് ചെയ്ത് എനിക്ക് തീർച്ചയായിട്ടും എന്നെ ജയിപ്പിച്ചില്ല എന്ന് വെച്ച് എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ ഈ പരിപാടി നിർത്തും, വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യം വിട്ട് ഞാൻ പോകും. പക്ഷേ നശിക്കുന്നത് ഈ നാടാണ്, ഇവിടുത്തെ ജനങ്ങളാണ്, മലയാളികളാണ്, നിങ്ങളുടെയൊക്കെ കുടുംബമാണ്, നിങ്ങളുടെയൊക്കെ കുട്ടികളാണ്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കുക, തീരുമാനമെടുക്കുക. യുക്തമായ തീരുമാനമെടുത്തില്ലെങ്കിൽ നാശത്തിലേക്കായിരിക്കും കേരളം പോകുന്നത്. കേരളത്തെ രക്ഷിക്കാൻ നിങ്ങളും ഞാനും വിചാരിച്ചാൽ സാധിക്കും. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇപ്പൊ സ്ഥാനത്ത് തൊടാൻ സാധിക്കില്ല. ഇപ്പോ ഇവിടെ തന്നെ നമ്മുടെ ലൈവ് പോകേണ്ടതാണ്. വൃത്തികെട്ടവന്മാർ എന്ത് ചെയ്തു എന്നറിയാമോ? ഹാക്കർ വെച്ച് നമ്മുടെ ഇന്റർനെറ്റ് കട്ട് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷേ ഇന്നും നാളെയും നാളെ കഴിഞ്ഞുമായിട്ട് ലോകം ഇത് കാണും, ലോകം ഇത് കേൾക്കും. അതുകൊണ്ട് 2020 തളയ്ക്കാനായിട്ട് കമ്മ്യൂണിസ്റ്റ് അല്ല, കോൺഗ്രസ് അല്ല, BJP അല്ല, ആര് വിചാരിച്ചാലും സാധിക്കില്ല. കാരണം ഇത് ദൈവത്തിന്റെ പ്രസ്ഥാനമാണ്, ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രസ്ഥാനമാണ്. ഇതിന്റെ രോഗം പറയ്ക്കാൻ ഒരാൾക്കും സാധിക്കില്ല. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. നിങ്ങളുടെ മുന്നിൽ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിങ്ങൾ സഹോദരനെ പോലെ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പുത്രക്കാരെ വീണ്ടും കാണാം. നന്ദി. നമസ്കാരം. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടനും അമർത്തുക.